നമസ്കാരം. കോഴിക്കോട് കൊയിലാണ്ടിയിൽ സ്വർണ്ണക്കടത്ത് ക്വട്ടേഷൻ സംഘം തട്ടിക്കൊണ്ടു പോയ അഷ്റഫിന്റെ ഫോണിൽ കൊടി സുനിയുടെ ശബ്ദ സന്ദേശം. സ്വർണ്ണക്കടത്തിന്റെ കാരിയർ ആണെന്ന് അഷ്റഫ് തന്നെ പോലീസിനോട് സമ്മതിച്ചിരുന്നതാണ്. കണ്ണൂർ സംഘമാണ് സ്വർണം തട്ടിയെടുത്തതെന്ന് സൂചിപ്പിക്കുന്നതാണ് ശബ്ദരേഖ. ജയിലിൽ നിന്നാണ് കൊടിസുനി സംസാരിക്കുന്നത്. എല്ലാം നിയന്ത്രിച്ച് ഇപ്പോഴും ജയിലിൽ നിന്ന് രാജാവായി കൊടിസുനി തുടരുമ്പോൾ ആഭ്യന്തര വകുപ്പ് നോക്കുകുത്തിയാണെന്ന് തെളിയുകയാണ്. കൊടുവള്ളി സംഘം ഉപദ്രവിക്കാതിരിക്കാൻ കണ്ണൂർ സംഘം തനിക്ക് അയച്ചതാണ് ശബ്ദരേഖയെന്നാണ് അഷ്റഫ് പോലീസിനോട് പറഞ്ഞത്. കൊണ്ടുവന്ന സ്വർണം മുക്കിയതാണെന്ന് ഭീഷണി മുഴക്കിയാണ് കൊടുവള്ളി ക്വട്ടേഷൻ സംഘം അഷ്റഫിനെ തട്ടിക്കൊണ്ടു പോകുന്നത്. എന്നാൽ ഒരു ക്വട്ടേഷൻ സംഘം സ്വർണം തട്ടിക്കൊണ്ടു പോയതാണെന്ന് പലതവണ പറഞ്ഞതാണെന്നും എന്നിട്ടും കൊടുവള്ളിയിലെ ക്വട്ടേഷൻ സംഘം തട്ടിക്കൊണ്ടു പോയെന്നും അഷ്റഫ് പോലീസിനോട് പറഞ്ഞിട്ടുണ്ട്. 2 കിലോയാണ് കഴിഞ്ഞ മാസം റിയാദിൽ നിന്ന് വന്ന അഷ്റഫ് കരിപ്പൂർ വിമാനത്താവളം വഴി കടത്തിക്കൊണ്ട് വന്നത്. അഷ്റഫിന്റെ കയ്യിലുള്ള കൊടിസുനിയുടെ ശബ്ദ സന്ദേശം ഇങ്ങനെയാണ്. കൊയിലാണ്ടിയിലെ അഷ്റഫിന്റെ കയ്യിലുള്ള സാധനം നമ്മുടെ കമ്പനിയാ കൊണ്ടുപോയത്. ഇനി അതിന്റെ പുറകെ നടക്കണ്ട. അറിയുന്ന ആളുകളോട് കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തേക്ക് എന്നാണ് കൊടിസുനി ശബ്ദ സന്ദേശത്തിൽ പറയുന്നത്. തനിക്ക് കണ്ണൂർ സംഘം അയച്ചു തന്ന ഈ കൊടിസുനിയുടെ ശബ്ദരേഖ താൻ കൊടുവള്ളി സംഘത്തിന് അയച്ചു കൊടുത്തുവെന്നും അഷ്റഫ് പോലീസിനോട് സമ്മതിച്ചിട്ടുണ്ട്. സ്വർണ്ണക്കടത്തിന്റെ കാരിയറായ അഷ്റഫിന് ഇതിനു മുൻപും ക്വട്ടേഷൻ സംഘത്തിൽ നിന്ന് ഭീഷണികൾ ഉണ്ടായിരുന്നു. ഒരു മാസം മുൻപാണ് അഷ്റഫ് ഗൾഫിൽ നിന്ന് എത്തിയത്. തട്ടിക്കൊണ്ടു പോകുന്നതിന് ദിവസങ്ങൾക്ക് മുൻപും ഇതേ കൊടുവള്ളി ക്വട്ടേഷൻ സംഘം അഷ്റഫിനെ ഭീഷണിപ്പെടുത്തി. പിന്നീട് ചൊവ്വാഴ്ച പുലർച്ചെ എർട്ടിംഗ കാറിലെത്തിയ ക്വട്ടേഷൻ സംഘം അഷ്റഫിനെ തട്ടിക്കൊണ്ടു പോവുകയായിരുന്നു. ബുധനാഴ്ചയാണ് അഷ്റഫിനെ വിട്ടയച്ചത്. ചാത്തമംഗലത്തിന് സമീപത്ത് ക്രൂരമായി മർദ്ദിച്ച് പരിക്കേറ്റ നിലയിൽ അഷ്റഫിനെ കണ്ടെത്തുകയായിരുന്നു. കണ്ണു മൂടിക്കെട്ടിയ നിലയിലായിരുന്നതിനാൽ ആരാണ് തട്ടിക്കൊണ്ടു പോയതെന്ന് തിരിച്ചറിയാനായില്ലെന്നാണ് മൊഴി. ചാത്തമംഗലം ചെത്തുകടവ് പാലത്തിന് സമീപത്ത് പുലർച്ചെയോടെയാണ് അഷ്റഫിനെ ഉപേക്ഷിച്ച നിലയിൽ കണ്ടെത്തിയത്. തുടർന്ന് കുന്ദമംഗലം പോലീസ് സ്ഥലത്തെത്തി ഇയാളെ കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് മാറ്റുകയായിരുന്നു. ശരീരമാസകലം ബ്ലേഡ് കൊണ്ട് വരഞ്ഞ നിലയിലായിരുന്നു അഷ്റഫ്. കാലിലെ എല്ലിന് പൊട്ടലുമുണ്ട്. അഷ്റഫിനെ തട്ടിക്കൊണ്ടുപോയ കേസിൽ ഇതുവരെ 3 പേരാണ് അറസ്റ്റിലായിട്ടുള്ളത്. കൊടുവള്ളിയിലും പരിസരങ്ങളിലുമുള്ളവരാണ് അറസ്റ്റിലായ 3 പേരും. കൊടുവള്ളി സ്വദേശി പൂമുള്ളൻകണ്ടിയിൽ നൌഷാദ്, കിഴക്കോത്ത് സ്വദേശി താന്നിക്കൽ മുഹമ്മദ് സാലിഫ്, നെല്ലാംകണ്ടി സ്വദേശി കളിത്തൊടുകയിൽ സൈഫുദ്ദീൻ എന്നിവരാണ് അറസ്റ്റിലായത്. തട്ടിക്കൊണ്ടുപോയ സംഘത്തിലുള്ളവർ മുഴുവൻ പിടിയിലായ ശേഷം കൊടിസുനിയുടെ ബന്ധം അന്വേഷിക്കുമെന്ന് പോലീസ് അറിയിക്കുന്നു. തട്ടിക്കൊണ്ടു പോകലിന് പിന്നിൽ സ്വർണ്ണക്കടത്ത് സംഘം എന്നറിഞ്ഞതോടെ കസ്റ്റംസ് സംഘവും കൊയിലാണ്ടി സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ട്. ചൊവ്വാഴ്ച കൊയിലാണ്ടിയിലെ വീട്ടിൽ നിന്നാണ് അഷ്റഫിന്റെ 5-അംഗ സംഘം തട്ടിക്കൊണ്ടു പോയത്. ഇയാളെ മാവൂരിലെ തടിമില്ലിലാണ് താമസിപ്പിച്ചതെന്ന് പോലീസ് സംശയിക്കുന്നു. അഷ്റഫ് മുൻപും സ്വർണം കടത്തിയ കേസിൽ അറസ്റ്റിലായിട്ടുണ്ട്. അഷ്റഫിനെ ഇന്നും ചോദ്യം ചെയ്യാനിരിക്കുകയാണ് പോലീസ്. കസ്റ്റംസും അഷ്റഫിനെ ചോദ്യം ചെയ്തേക്കും.